നമസ്കാരം. പഞ്ചാബിൽ BMW ഫാക്ടറി സ്ഥാപിക്കുമെന്ന മുഖ്യമന്ത്രി ഭഗവത് മാന്റെ അവകാശവാദം തള്ളി കമ്പനി. പഞ്ചാബിൽ ഓട്ടോ പാർട്സ് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന റിപ്പോർട്ടുകളാണ് BMWവിന്റെ ഇന്ത്യ വിഭാഗം നിക്ഷേപിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനിയായ BMW സമ്മതിച്ചുവെന്നായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ദിവസങ്ങൾക്ക് മുൻപ് അവകാശപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ തള്ളി BMW രംഗത്തെത്തുകയായിരുന്നു. ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനിയായ BMW പഞ്ചാബിൽ ഒരു ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ സമ്മതിച്ചു. പഞ്ചാബിൽ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതാണ് ഓട്ടോ പാർട്സ് നിർമ്മാണ മേഖല എന്നുമാണ് പഞ്ചാബ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. BMW പദ്ധതി ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ വഴി തുറക്കുമെന്നും സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനിക്ക് ചെന്നൈയിൽ മാത്രമാണ് ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് ഉള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ഉൽപാദന യൂണിറ്റ് പഞ്ചാബിൽ ആരംഭിക്കുമെന്നായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം പഞ്ചാബിൽ ഉൽപാദന യൂണിറ്റ് ആരംഭിക്കാൻ BMW ഗ്രൂപ്പ് ഇന്ത്യക്ക് പദ്ധതിയില്ല. കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കുമൊപ്പം പ്രീമിയം ഉപഭോക്താക്കൾക്കുള്ള പ്രത്യേക സേവനങ്ങളും ഇന്ത്യയിൽ BMW ഗ്രൂപ്പ് തുടരും. ചെന്നൈയിലെ നിർമ്മാണ പ്ലാന്റ്, പൂനെയിലെ ഒരു സ്പെയർ പാർട്സ് വെയർഹൌസ്, ഗുഡ്ഗാവ് NCR പരിശീലന കേന്ദ്രം, രാജ്യത്തെ പ്രധാന മെട്രോകളിൽ നന്നായി വികസിപ്പിച്ച ഡീലർ ശൃംഖല എന്നിവയാണ് BMW നിലവിൽ ഇന്ത്യയിൽ ഉള്ളത്. പഞ്ചാബിൽ ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ പദ്ധതിയില്ല എന്നും BMW വ്യക്തമാക്കി. ഇരുചക്ര മുച്ചക്ര വാഹന നിർമ്മാതാക്കളായ TVS മോട്ടോഴ്സ് നിർമ്മിക്കുന്ന ചില ഇരുചക്ര വാഹന മോഡലുകൾ BMW ഏറ്റെടുക്കുന്നുണ്ട്. BMW ഇന്ത്യയും BMW ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസും BMW ഗ്രൂപ്പിന്റെ 100% അനുബന്ധ സ്ഥാപനങ്ങളാണ്. ആസ്ഥാനം ഗുഡ്ഗാവിലാണ്. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാലിബനിലെ ജലം നേരിട്ട് കുടിച്ചു കാരണം വയറ്റിൽ അണുബാധയേറ്റ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ആശുപത്രിയിലായത്. കാലിബനിൽ ശുദ്ധീകരണം നടത്തിയതിന്റെ 22nd വാർഷികം ആഘോഷിക്കാൻ സുൽത്താൻപൂർ ലോധിയിലെത്തിയ അദ്ദേഹം നദിയിലെ ജലം നേരിട്ട് കുടിച്ചിരുന്നു. ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഭഗവത് മാനിനെ ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചു. പഞ്ചാബിലെ ഒരു നദിയാണ് കാലിബൻ. ചടങ്ങിനിടെ മുഖ്യമന്ത്രി നദിയിൽ നിന്ന് നേരിട്ടെടുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ദൃശ്യം വൈറലായിരുന്നു. തീരത്ത് ഒരു മരത്തിന്റെ തൈ വെച്ച ശേഷമാണ് മാൻ അന്ന് മടങ്ങിയത്. അതേസമയം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടെ ഇല്ലാതിരുന്നതിനാൽ ആശുപത്രി പ്രവേശനം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീടായിരുന്നു ഇക്കാര്യം പുറംലോകം അറിഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.